വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 39 വരെ വാക്യങ്ങൾ. അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? യേശു പറഞ്ഞു, നീ അവനെ കണ്ടുകഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ട് ഈ ലോകത്തിലേക്ക് വന്നവൻ. വാക്കുകൾ കൊണ്ട് പറയാവുന്നതിലും ഏറെ കണ്ണുകൾ പറയും. ഒരിക്കലും വിശ്രമിക്കാത്ത നമ്മുടെ കണ്ണുകൾക്ക് അവയുടേതായ പദാവലിയും ഉണ്ടത്രേ. കണ്ണുകൾ കൂടി സംസാരിച്ചില്ലെങ്കിൽ വാക്കുകൾ അർത്ഥശൂന്യമാണ്. അതുപോലെ കണ്ണുകൾ കൂടി ചിരിച്ചില്ലെങ്കിലും ചിരിയും അപൂർണം. നമ്മുടെ വികാരങ്ങളെ മൂടിവെക്കാൻ നാം ശ്രമിക്കും, എന്നാൽ നമ്മുടെ കണ്ണുകൾ സംസാരിക്കും എന്നത് നാം മറക്കുന്നു. കണ്ണുകൾ നമ്മുടെ ആത്മാവിൻ്റെ പ്രതിഫലനമാണത്രേ. അങ്ങനെയെങ്കിൽ ഊമനാകുന്നതിലും വലിയ ദുര്യോഗം തന്നെ അന്ധനാവുക എന്നത്. കാണുന്നു എന്ന് കരുതുന്നവൻ കാണേണ്ടത് കാണുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. എല്ലാവർക്കും തന്നെ രണ്ട് കണ്ണുകൾ ഉണ്ട് എങ്കിലും ആരും ഒരുപോലെ കാണുന്നില്ല എന്നതും സത്യം. ഒരന്ധന് യേശു കാഴ്ച കൊടുത്തപ്പോൾ കാണുന്നു എന്ന് കരുതിയിരുന്ന കുറേ ആത്മീയ നേതാക്കന്മാർക്ക് കാഴ്ച പോയി എന്ന് സുവിശേഷകൻ പറയുന്നു. ചില കാഴ്ചകൾ നഷ്ടമാകുമ്പോഴേ മറ്റു ചിലത് നാം കണ്ടു തുടങ്ങൂ. അതുകൊണ്ട് കണ്ണാടി വെച്ചാലും കാണാനാവാത്ത കാലം കാത്തിരിക്കുന്നു. ഈ തീരം കണ്ണിൽ നിന്നും അപ്രത്യക്ഷമാകാൻ അനുവദിച്ചാലേ പുതിയ കരകൾ കാണാൻ കഴിയൂ. അതെ, അന്ധൻ കണ്ട യേശുവിനെ സിനഗോഗ് അധികാരിക്ക് കാണാൻ ആവണം എന്നില്ല.